Hello everyone, assalamu alaikum, welcome back to my channel. Appoint date 1/11/2021. The Monday, and the cold reopening. Appo ella COVID protocols okka palichittu school poyirunnu. So let's get started. നേരത്തെ പ്രയറിനെ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ജസ്റ്റ് ചെറുതായിട്ട് നോക്കിപ്പോയി. അപ്പോൾ ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. എനിക്ക് 9 മണിയാകുമ്പോഴത്തേന് സ്കൂളിലെത്തണം. അപ്പോൾ നമുക്ക് റെഡി ആവാം. 7:35 റെഡി ആവണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ ഇവിടെ നിന്ന് നടന്നിട്ടാണ് പോകാറുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടും പാടി നടന്നിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും, ടീച്ചേഴ്സിനെ കാണാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ഒന്ന് സ്കൂൾ റീഓപ്പണിംഗ് ആണല്ലോ. എനിക്ക് മാത്രമല്ല, ചെറിയ കുട്ടികൾക്ക് വരെ ഇന്നാണ് സ്കൂൾ റീഓപ്പണിംഗ്. അങ്ങനെയൊക്കെ റെഡി ആവട്ടെ. ഇനി ആദ്യം ഫസ്റ്റ് നമുക്ക് ബുക്ക് എടുത്ത് നോക്കാം. ഞാൻ അങ്ങനെ ബുക്ക് എടുത്ത് നോക്കാൻ പറഞ്ഞു. യൂണിഫോം ഒക്കെ നല്ല തന്നെ അയൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബുക്ക് എടുത്തിട്ട് ബാഗിലെടുത്ത് വെക്കണം. ബുക്ക്, വാട്ടർ ബോട്ടിൽ, മാസ്ക്, സാനിറ്റൈസർ എല്ലാം എടുത്ത് വെക്കണം. ഇപ്പം മസ്റ്റാണ്. പിന്നെന്താ, മാത്സ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി, ബയോ ഏതൊക്കെയെടുക്കാൻ പറഞ്ഞു. എൻ്റെ ഷെൽഫൊക്കെ നോക്കണ്ട ഗൈസ്, ഷെൽഫ് ഭയങ്കര മെസ്സേജ് കിടക്കുകയാണ്. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമല്ലോ. എൻ്റെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബാഗിൽ ബുക്ക് വെക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. എൻ്റെ യൂണിഫോം കുറേ കാലത്തിന് ശേഷം വീണ്ടും ബാക്ക് ചെയ്യും ആ യൂണിഫോം. അപ്പോൾ ഞാൻ യൂണിഫോം ഇട്ടിട്ടുണ്ട്. അമ്മ എത്രയായി? 9, അതായത് 7:50 ആയി. എല്ലാവരും എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡെയിൻമൈലൈഫ് ചെയ്യൂ, ഡെയിൻമൈലൈഫ് ചെയ്യൂ. എൻ്റെ ഡെയിൻമൈലൈഫ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണൊരു പ്ലാനും കൂടി ഇല്ല. അപ്പോൾ ഇന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കുമല്ലോ. എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിഞ്ഞിട്ട് ആയിപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുന്നത്. അതൊന്നും ഞാൻ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ കേട്ടോ. ഞാനിപ്പോൾ രാവിലെ ഇരുന്നു അലോചിച്ചപ്പോൾ പെട്ടെന്ന് കിട്ടിയൊരു ഐഡിയയാണ് എനിക്ക് ഡെയിൻമൈലൈഫ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ, ആ ഫുഡ് കഴിക്കണതിന് മുമ്പ് ഒന്നും റെഡി ആവണം. രാവിലെ ആയതുകൊണ്ട് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടാവും. എൻ്റെ അങ്ങനെ രാത്രി ആയ സൗണ്ടൊക്കെ വേറെ ഏതോ സൗണ്ട് ആയിരിക്കും. കണ്ടൊരു ഒരു ഇതാണ്, എനിക്ക് അങ്ങനെയാണ്. നിങ്ങൾക്കും അങ്ങനെയായിരിക്കും, ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെയായിരിക്കും. രാവിലെയൊക്കെ ഇനി ഉച്ചയായി വരുമ്പോഴത്തേക്ക് സൗണ്ടൊക്കെ ക്ലിയർ ആവുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് കൂടി എനിക്കറിയില്ല. ഞാൻ ഇനി തലയൊക്കെ ഇട്ടിട്ട് ഡ്രസ്സൊക്കെ ഡ്രസ്സെല്ലാം ഹിജാബ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ യൂണിഫോം. ഇന്നയാണ് ഞാൻ ആ യൂണിഫോം വരുന്നത്. സമയം 8:15 ടൈമായി. കഴിക്കാൻ പോകണേ ഉള്ളൂ. അതിനുള്ളിൽ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കണം. ഞാനും അളുമ്പാണ് എൻ്റെ സ്കൂളിൽ പോകാറ്. നമുക്ക് അവനൊന്ന് വിളിക്കാം. എൻ്റെ നമ്പറിനല്ല വിളിക്കണം, വേറെ നമ്പറിനാണ് വിളിക്കണം. അവനെ വിളിച്ചിട്ട് എന്തായി വിളിക്കാം. ഹലോ, നീ റെഡിയായോ? ഹലോ, റെഡിയായോ? ആ ടൈമായി പോണ്ടേ.
ശരി ഇറങ്ങ അയ്യോ അവൾക്ക് ആദ്യം മനസ്സിലായിട്ടില്ല ആരാ ഉത്സരിക്കണെന്ന് പിന്നെ നെഹല എന്നേനെ ചോദിച്ചപ്പോൾ മനസ്സിലായി വേറെ പെണ്ണുണ്ട് വേറെ ആരെങ്കിലും വിളിച്ച് വിചാരിച്ചിട്ടുണ്ടാവും അവള് അയ്യോ ഈ വ്ലോഗ് ഇറങ്ങുമ്പോൾ അവള് കണ്ണിനെ കൊല്ലും അവളത്തെ അന്ന് മുമ്പ് പറയില്ല അവരുടെ വ്ലോഗ് ഇറങ്ങുമ്പോൾ കണ്ടാൽ മതി അവളത്തെ ഞാൻ നടന്നിട്ടില്ല പോകുമ്പോൾ ചോദിക്കും എന്താണ് എങ്ങനെയായിരുന്നു എന്നൊക്കെ അപ്പം ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നൊക്കെ പറഞ്ഞു ചോദിക്കും ഞാൻ വിളിച്ചേ എടുത്തു പറയട്ടെ നമുക്ക് അവളെ ഒന്ന് പ്രാങ്കില്ല പ്രാങ്ക് വീഡിയോ ഉണ്ടോ കാഴ്ച ഞാൻ എൻ്റെ ചാനലിൽ പ്രാങ്ക് ഞാൻ എനിക്കിവിടെ ആരുമില്ല പ്രാങ്ക് ഞാൻ എന്നെ തന്നെ പ്രാങ്കേണ്ടി വന്നു ഞാൻ എനിക്ക് സിബ്ലിങ്സൊന്നും പ്രാങ്ക് ഞാൻ ആരുമില്ല സെറ്റ് ലൈഫ് മ്യൂസിക് ഈരവും പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തത് കോ ഇൻ ഫോളോ പൊന്നു നെഹല പൊന്നു അണ്ടർസ്കോർ നെഹല എൻ്റെ അക്കൗണ്ടാണ് ഞാൻ കുറേ റീൽസ് ഇട്ടിട്ടുണ്ട് ഗായ്സ് അപ്പോൾ റീൽസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തച്ചോ നിർബന്ധമുണ്ടെങ്കിൽ ഏറെ തോന്നും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തും എന്തായാലും ഇഷ്ടപ്പെടണല്ലോ ഞാൻ നെട്ടിക്കണേ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 500 കടന്നിരിക്കുന്നു എല്ലാവരും ക്ലാപ്പിടിക്കും 500 സബ്സ്ക്രൈബേഴ്സ് ആയി 500 കണക്കായിരുന്നു 500 സബ്സ്ക്രൈബേഴ്സും ആയി അപ്പം എല്ലാവർക്കും താങ്ക് യു ഓൾ നിങ്ങളൊക്കെ കാരണം ഞാനിവിടേക്ക് എത്തി സത്യമാണ് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കാരണം കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് അങ്ങനെയൊക്കെ യൂട്യൂബറായിട്ടും ഇൻസ്റ്റഗ്രാമറായിട്ടൊക്കെ ഇരിക്കുന്നത് സപ്പോർട്ടില്ലാണ് നമ്മൾ ഒറ്റയ്ക്ക് തുടങ്ങിയത് ഒറ്റയ്ക്ക് തുടങ്ങിയാൽ നമ്മുടെ ഒരാൾ എന്താ പറയുക ഒരാൾ ബലം വേണ്ടേ ഇപ്പം എൻ്റെ ഇപ്പം ഒരു അക്കൗണ്ടിൽ എൻ്റെ പോ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടാലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ എടുത്ത് സ്റ്റോറി സപ്പോർട്ടാക്കും ഷെയർ ആക്കും അങ്ങനെ സമയം ഒറ്റകാലമായല്ലോ കഴിക്കണ്ടേ കഴിക്കണം ഞാനിനി കുറച്ച് ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് രണ്ട് മൂന്ന് പിക്കൊക്കെ എടുത്തിട്ട് പോട്ടെ ഹേ ഗൈസ് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വന്നു എന്ത് സാനിറ്റൈസർ എടുത്തു നോക്കാൻ മറന്നു അവ്വാ ബാഗ് എടുത്തു അയ്യോ എന്തൊക്കെയാണ് എൻ്റെ സാനിറ്റൈസർ എടുത്ത് വെക്കാൻ മറന്നു ഞാൻ അപ്പം ഞാനത് എടുത്ത് വെക്കട്ടെ അപ്പം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടായിരുന്നു പോകാൻ പറഞ്ഞിട്ട് ടൈമായി പോകുന്നു ഞാൻ പോകുന്നു സ്കൂളിൽ പോകണ ഗായ്സ് അപ്പം ഞാൻ ഷോർട്ട് കട്ട് വഴി കൂടെയാണ് സ്കൂളിൽ പോകാറ് അവിടെ വീട്ടിൽ അതേനെ അങ്ങനെ കയറിയ ഒരു ഷോർട്ട് കട്ട് അതേനെ സ്കൂളിൽ പോകാറ് അപ്പം നെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ടാവും ഇന്ന് കേരളപ്പിറവില്ലേ ആ ഇന്ന് കേരളപ്പിറവി കൂടിയാണ് ഗായ്സ് ഇന്ന് ഒന്നാം തീയതിയാണ് ആരോ പറഞ്ഞു അപ്പോൾ ഞാൻ സ്കൂളിൽ വിട്ടിട്ട് വന്നു അപ്പോൾ ഇന്ന് അടിപൊളി ഡേ ആയിരുന്നു സൂപ്പറായിരുന്നു ഇന്ന് ക്ലാസ്സിലൊക്കെ ഞാൻ അടുത്തപ്പോൾ ഒരു 8:30 അടുത്തി പിന്നെ ക്ലാസ് പുറത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പേര് നോക്കിയിട്ട് ഉള്ളിൽ കയറി ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറി ക്ലാസ്സിൽ കയറി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഒരു ബെഞ്ചിൽ രണ്ടാൾ വെച്ചിട്ടിരുന്നു അങ്ങനെ സാറുമാർ ടീച്ചേഴ്സൊക്കെ വന്നു അടിപൊളിയായിരുന്നു സെറ്റായിരുന്നു വയസ്സ് അങ്ങനെയാണ് ഈ ഡേ ഇപ്പോൾ ഒരു 1:10 ആയിട്ട് ഇപ്പോൾ ഞാൻ 1:10 സ്കൂൾ വിട്ടത് അപ്പോൾ ഞാനിവിടെ എത്തി വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി കുളിച്ചിട്ട് വന്നില്ല ഇനി കുളിച്ചിട്ട് വല്ലതും കഴിച്ചിട്ട് എനിക്കൊന്ന് പുറത്ത് പോവാണ്ട് അപ്പോൾ ഗായ്സ് അത്രയുള്ള ഈ വീഡിയോ മൈ 10th standard ഫസ്റ്റ് ഡേ ഇൻ മൈ സ്കൂൾ മൈ ന്യൂ ബിഗിനിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഇത്രയുള്ള ഗായ്സ് ഈ വീഡിയോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക
അപ്പോഴത്തെ വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ.